വത്സല്യം വിചാരിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളുടെ ഇടവകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിസിറ്റ് നടക്കുന്ന ദിവസങ്ങളാണല്ലോ. ഇന്നലെ സന്ധ്യയിൽ നമ്മളുടെ ഇടവകയിൽ നിന്ന് ബാലാരോഗ്യതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുടെ വീടുകളും മറ്റ് ഏതാനും രോഗികളായിട്ട് വിശ്രമത്തിൽ കഴിയുന്ന അൽമായക്കാരുടെ വീടുകളും സന്ദർശിച്ച് തിരിച്ചു വന്ന് പ്രാർത്ഥിച്ച് പ്രതിനിധി യോഗം 1.5 മണിക്കൂർ ചർച്ചകൾ നടത്തി അത്താഴവും കഴിഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. വളരെ നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു അത്. ഭവന സന്ദർശനവും ഇടവക പ്രതിനിധി യോഗവുമായിട്ട് നമ്മൾ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ വിശുദ്ധ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടെ കഴിഞ്ഞു. വിശുദ്ധ പരമ്പരാഗതമായിട്ട് സഭയുടെ ആദ്യകാലം മുതൽ വിശുദ്ധ എന്ന് പറയുന്നത് ഇടവക ജനത്തിന് വേണ്ടി ഇടവക വികാരിയോടുകൂടി ഗുരുമതാധ്യക്ഷൻ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുത്ത് സിമിത്തേരി സന്ദർശിച്ച് മരണമടഞ്ഞ പൂർവികന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർമ്മമാണ്. അങ്ങനെയാണ് നമ്മളുടെ സഭയിലും ലത്തീൻ സഭയിലും എല്ലാം വിസീറ്റ എന്ന ആ ഒരു കർമ്മവിധി പ്രയോഗത്തിൽ വന്നത്. ഇന്ന് എനിക്കതിയായ സന്തോഷമുണ്ട്, നമ്മളുടെ ഈ വലിയ പള്ളി നിറഞ്ഞ് നമ്മളുടെ ഇടവകക്കാര് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ വിസീറ്റയുടെ അർത്ഥം. ഇടവക ജനങ്ങളെല്ലാം ഇടവക വികാരിയും രൂപതാധ്യക്ഷനും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് മരണമടഞ്ഞ പൂർവികർക്ക് വേണ്ടി സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആ ഒരു വലിയ കർമ്മം, അതിനോട് ചേർത്ത് നമ്മുടെ പൊതുയോഗവും കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഇതൊരു നല്ല അവസരമാണല്ലോ എന്ന് കരുതി നമ്മൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1-2 കാര്യങ്ങൾ ഇന്നത്തെ വായനകളിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് തിരുസഭ നമുക്ക് പഠനത്തിനായിട്ട് തന്നിരിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചത്. ഞാനതിൽ ഒരു തിരുവചനത്തെക്കുറിച്ച് മാത്രം 2-3 ചെറിയ ചിന്തകൾ പറയുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മൾ പിന്നീട് പുതിയ നിയമത്തിൽ പലപ്പോഴും ആവർത്തിച്ച് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതിൽ മോശയെക്കുറിച്ച് മാത്രം, എന്തുകൊണ്ടാണ് മോശയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പലപ്പോഴും പരാമർശങ്ങളുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന 1-2 ചിന്തകൾ മാത്രമാണ് പറയുന്നത്. മോശ ജനിക്കുമ്പോൾ ഈജിപ്തിലായിരുന്നു. ഇസ്രായേൽക്കാര് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന കാലമാണ്. മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോ രാജാവ് വലിയൊരു കൽപ്പന ഇറക്കിയിരുന്നു, ആൺകുട്ടികള് ഉണ്ടാകുന്നതെല്ലാം നോക്കി കൊന്നുകളയണം. രാജാവ് സൂതികർമ്മിണികള് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് പ്രസവിക്കുന്ന സ്ത്രീയെ സഹായിക്കാനുള്ള വ്യക്തി ആണ് സൂതികർമ്മിണി. അങ്ങനെ ഒരു പറ്റം ആളുകളെ പറഞ്ഞ് തയ്യാറാക്കി നിർത്തി. പക്ഷെ അവരാരും ഈ ആൺകുഞ്ഞ് പിറക്കുന്ന സമയത്ത് അവരെ കൊന്നില്ല. അവര് തിരിച്ച് രാജാവിന്റെ പക്കൽ വന്ന് രാജാവ് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഈജിപ്തിലെയും പ്രത്യേകിച്ച് ഇസ്രായേൽ വംശത്തിൽപ്പെട്ട എബ്രായ സ്ത്രീകള് നല്ല മിടുക്കുകളാണ്, ഞങ്ങൾ അവരെ സഹായിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് അവര് പ്രസവിച്ചു കഴിഞ്ഞു, അവരവരുടെ കൊച്ചിനെ അവരുടെ കസ്റ്റഡിയിലാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ പോലും കൊല്ലാൻ അവസരം കിട്ടുന്നില്ല, ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ എത്തുമ്പോൾ അവരാൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞു.
അങ്ങനെ രാജാവിൻ്റെ കൽപ്പന അവർ തന്ത്രപൂർവ്വം ധിക്കരിച്ച് മാറി നിൽക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് പിന്നീട് പറവോ വേറൊരു കൽപ്പന കൊടുത്തത്, നൈൽ നദിയിൽ ആൺകുഞ്ഞുങ്ങളെയെല്ലാം എറിഞ്ഞു കൊല്ലണം. ഒരുപാട് കുട്ടികളെ ആ കാലഘട്ടത്തിൽ അങ്ങനെ വധിച്ചു അല്ലെങ്കിൽ എറിഞ്ഞു കൊന്നു. ഈ മോശ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ആ കൊച്ചിനെ ഒളിച്ച് വീട്ടിൽ 3 മാസം താമസിപ്പിച്ചു. 3 മാസം താമസിപ്പിച്ചപ്പോൾ ആ കുട്ടി ആൺകുട്ടിയാണെന്നൊരു സംശയം അയൽക്കാർക്കൊക്കെ തോന്നി. അപ്പോൾ എങ്ങനെയാണെങ്കിലും നദിയിൽ എറിഞ്ഞ് കൊല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ അമ്മ ചെയ്തത് നല്ല ഒരു തൊട്ടിൽ ഞങ്ങളെ കൊണ്ട് നമ്മളൊരു കൊട്ട പോലെയുള്ള സാരം ആണ്, അത് നെയ്തെടുത്ത് അതിൻ്റെ പുറത്ത് മണ്ണുകൊണ്ടുള്ള ചെളിയൊക്കെ പുരട്ടി കുട്ടിക്ക് വായു കിട്ടുന്ന മാത്രയിൽ ആ കൊട്ടയ്ക്കകത്താക്കി നൈൽ നദിയിൽ കൊണ്ടുപോയി അത് ആ നദിയിൽ ഒഴുക്കുകയാണ്. അപ്പോൾ ഈ മോശയുടെ മൂത്ത സഹോദരി മിറിയാം അത് നോക്കി നിൽപ്പുണ്ടായിരുന്നു, ഈ അമ്മ ഈ കുഞ്ഞിനെ നിവൃത്തിയേടുകൊണ്ട് ഈ വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കുന്നത്. അങ്ങനെ കുഞ്ഞ് ഈ തൊട്ടില് പോലെയുള്ള കൊട്ടയ്ക്കകത്ത് നൈൽ നദിയിൽ കൂടെ ഒഴുകി പോയപ്പോൾ ഈ രാജാവിൻ്റെ മകള് അവിടെ കുളിക്കാൻ വന്നപ്പോൾ ഈ മിറിയാം മോശയുടെ സഹോദരി പറഞ്ഞു, ആ കുഞ്ഞിനെ അതൊരു കുഞ്ഞാണെന്ന് തോന്നുന്നു, അതിനെ നിങ്ങൾ എടുക്കാമോ? അങ്ങനെ അവര് ഈ രാജാവിൻ്റെ മകള് ആ കൊട്ട വലിച്ച് കരയ്ക്ക് കയറ്റിയപ്പോൾ നല്ല മിടുക്കനായ ഒരു കുട്ടി, സ്വർണം പോലെ മുഖമുള്ള കുട്ടി. ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നതാണ്, സ്വർണം പോലെ മുഖമുള്ള ഒരു ആൺകുട്ടി അവനൊരു ഒറ്റ കരച്ചില്. അപ്പോൾ അതിനെ വെള്ളത്തിൽ കളയാനായിട്ട് അവർക്ക് വിഷമം തോന്നി. ആ രാജാവിൻ്റെ മകള് തന്നെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി അവനെ വളർത്തി. ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഒരു തോഴിയെ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ തന്നെ, മോശയുടെ അമ്മയെ തന്നെ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജനന പശ്ചാത്തലം. വെള്ളത്തിൽ നിന്ന് വലിച്ച് എടുക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണല്ലോ മോശ എന്നുള്ള ആ പേര് തന്നെ, വലിച്ച് എടുക്കപ്പെട്ടവൻ. ഈർപ്പമുള്ള സ്ഥലത്ത് നിന്ന് വെള്ളത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് വലിച്ച് എടുക്കുന്നതിനെയാണ് എബ്രായ ഭാഷയിൽ മോശ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ലോകപ്രസിദ്ധമായിട്ട് തീർന്നത് നമുക്കറിയാം. മോശ നമ്മളുടെ ആരാധനക്രമത്തിലും നമ്മളുടെ ക്ലാസ്സുകളിലും നമ്മളുടെ പഠനങ്ങളിലുമൊക്കെ മാറി മാറി വരുന്ന ഒരു വ്യക്തിയാണ്. മോശ എബ്രായക്കാരുടെ തനി സ്വഭാവം കാണിച്ച് ഈജിപ്തിൽ വെച്ച് വഴക്കുണ്ടാക്കി, ഒരാളെ കൊന്നു, മിദ്യാനിലേക്ക് ഓടിപ്പോയി, അങ്ങനെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചു, വിവാഹം കഴിഞ്ഞു. പിന്നീട് ദൈവം അദ്ദേഹത്തെ ഇസ്രായേൽക്കാരുടെ വലിയ നേതാവായിട്ട് ഈജിപ്തിലുള്ള ഇസ്രായേൽക്കാരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ആഹ്വാനം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഞാനിത് പറഞ്ഞത് നല്ല ഒരു നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മോശ. അതുകൊണ്ടാണ് ആരാധനാക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ ഇവിടെ നിന്ന് രക്ഷിക്കണം, ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് എൻ്റെ ജനങ്ങളെ കൊണ്ടുപോകണം. അപ്പോൾ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ ഒരിക്കലും വായു തുറന്ന് നല്ലതുപോലെ സംസാരിക്കുന്നവനല്ല, സംസാരിക്കാനും എനിക്ക് തടസ്സമുണ്ട്, വാക്കുകളുടെ വിക്ക് എനിക്കുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഞാൻ എങ്ങനെയാണ് നേതൃത്വം കൊടുക്കുന്നത്? ദൈവശാസ്ത്രത്തിലൊരു ഒരു പ്രത്യേക പഠന വിഭാഗമുണ്ട്, മോശയുടെ വിക്ക് എന്നാണ് ആ വിഭാഗത്തിൻ്റെ പേര് തന്നെ. മോശ ജനിച്ചപ്പോൾ ഈജിപ്തിലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും സമർത്ഥനായ വ്യക്തി, ഈജിപ്തിൽ കിട്ടാവുന്ന എല്ലാ പഠനങ്ങളും നടത്തിയ വ്യക്തി, അതുല്യനായ മനുഷ്യൻ, ഇങ്ങനെയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മോശ പറയുന്നത് എനിക്ക് വിക്കാണ്. ദൈവത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ നമുക്കുള്ള ആശങ്ക, അതാണ് മോശയുടെ വിക്ക് എന്നറിയപ്പെടുന്നത്. മോശയ്ക്ക് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാൻ അറിയാം, അവർക്ക് നേതൃത്വം കൊടുക്കാൻ അറിയാം, പക്ഷേ ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അവൻ പ്രത്യേകം പറഞ്ഞ് മാറുകയാണ്, എനിക്ക് വിക്കാണ്, എനിക്ക് ദൈവം എന്താണെന്ന് ആരാണെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലാത്തത് കൊണ്ട് എന്നെ മാറ്റണം. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ സഹോദരന്, ദൈവം പറഞ്ഞു, നിന്റെ സഹോദരൻ അഹറോൻ കൂട്ടത്തിലുണ്ടല്ലോ, നിങ്ങൾ ഒന്നിച്ച് അത് ചെയ്താൽ മതി.
അങ്ങനെ മോശ വലിയ നേതാവായിട്ട് മാറുകയാണ്. നേതാവായിട്ട് മാറിക്കഴിഞ്ഞും പിന്നീട് നമുക്കറിയാം അദ്ദേഹം ദൈവം ആഗ്രഹിച്ച വാഗ്ദത്ത ഭൂമിയിൽ ഒരിക്കലും പ്രവേശിച്ചില്ല. ഒരുപാട് ശക്തമായ നേതൃത്വം കൊടുത്തെങ്കിലും ആദ്യം ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന അതിലേക്ക് വരാൻ പറ്റാതെ പോയി. അദ്ദേഹം സീനാമലയിൽ കയറി ദൈവത്തിന്റെ കൽപ്പനകള് വാങ്ങിച്ചെടുത്തു, താഴെ വന്ന് ജനങ്ങൾക്ക് കൊടുത്തു. 10 കൽപ്പനകള് മോശവഴിയാണ് നമുക്ക് കിട്ടുന്നത്. അത് യഹൂദന്മാരുടെ മാത്രമല്ല നമ്മുടെയും കൽപ്പനയാണ്. അതിനുശേഷം അവർ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് ഇസ്രായേൽക്കാരെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ച് 100 ആളുകൾ മരിച്ചു. അപ്പോൾ ഇന്നത്തെ തിരുവചനം അതാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ കുരിശിൽ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ആളുകൾ ഇങ്ങനെ മരിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്കൊരു ദർശനമുണ്ടായി. ഒരു ഒന്നാന്തരം പാമ്പിനെ പിടിച്ച് ഉയർത്തി നിർത്തിയാൽ ആ പാമ്പിനെ നോക്കിയാൽ ഇവരുടെ വിഷാംശം മാറും. അങ്ങനെ ചെയ്തു. മോശ ഒരു വടി നിലത്തിട്ട് വലിയൊരു പാമ്പായിട്ട് വന്നു. അങ്ങനെ ആ പാമ്പിനെ നോക്കി നിന്നവരെല്ലാം അവരുടെ വിഷാംശം മാറി, ഒത്തിരി പേർക്ക് ജീവൻ തിരിച്ചു കിട്ടി. മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ നോക്കുമ്പോൾ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. അതാണ് ആ രണ്ട് വലിയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്ന് പറയുന്നത്. മലങ്കര സഭയിലെ പിതാക്കന്മാരുടെ ആരാധനക്രമത്തിലെ വടിയില് അവര് ഒരു സർപ്പത്തിന്റെ തലയാണ് ആ വടിയുടെ മുകളില് വയ്ക്കുന്നത്. നമ്മൾ സാധാരണ ഈശോയെ കുരിശിൽ ഉയർത്തിയ കുരിശിന്റെ അടയാളമാണ്. രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്, രണ്ടും വേദപുസ്തകത്തിലുള്ളതാണ്. ഇത് രണ്ടും ഇതിനെ നോക്കുമ്പോൾ, മോശ ഉയർത്തിയ സർപ്പത്തെ നോക്കുമ്പോൾ, കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയെ നോക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോകുന്നു. പഴയ നിയമത്തില് സർപ്പത്തെ നോക്കുമ്പോൾ നമ്മളുടെ രോഗങ്ങൾ വിഷാംശം മാറുന്നു. പക്ഷെ മോശയ്ക്ക് ദൈവം ആഗ്രഹിച്ച ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് മോശ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും, ദൈവത്തോട് വഴക്കുണ്ടാക്കി, ഭാര്യയോട് വഴക്കുണ്ടാക്കി, പെങ്ങളോട് വഴക്കുണ്ടാക്കി. പക്ഷേ മലമുകളിൽ കയറി ദൈവത്തോട് സംസാരിച്ചു, കൽപ്പനകൾ ഏറ്റുവാങ്ങി. മുഖാഭിമുഖം ദൈവം സംസാരിച്ച ഏക മനുഷ്യൻ മോശയാണ്. അങ്ങനെ മോശയ്ക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും പ്രസക്തമായ കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേൽക്കാര് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കരമായ ദാഹമാണ്, കുടിക്കാനൊന്നുമില്ല, ഭക്ഷിക്കാനൊന്നുമില്ല. ഈജിപ്തിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പുറത്തു വന്ന് ഞങ്ങൾക്കിപ്പോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ ദൈവം പറഞ്ഞു മോശയോട്, നീ പാറയെ സമീപിക്കുക. ഇവിടെ വലിയ പാറക്കെട്ടുകള് ഈജിപ്തിലും അടുത്ത പ്രദേശത്തും എല്ലാം ഉണ്ട്. നീ പാറയെ സമീപിക്കുക എന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. പക്ഷേ മോശ ചെയ്തത് പാറയുടെ അടുത്ത് ചെന്ന് കയ്യിലിരുന്ന് വടി കൊണ്ട് ഒരു ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. നീ പാറയെ സമീപിക്കുക എന്ന് മാത്രം ദൈവം പറഞ്ഞപ്പോൾ മോശ പാറക്കിട്ട് അടിച്ചു. പാറ പൊട്ടി, വലിയ ജലപ്രവാഹമുണ്ടായി, എല്ലാവരും വെള്ളം കുടിച്ച് സംതൃപ്തി അടഞ്ഞു. പക്ഷേ മോശയ്ക്ക് കനാൻ ദേശത്ത് കയറാൻ പറ്റാതെ പോയത് ദൈവം പറഞ്ഞതിനപ്പുറത്തേക്ക് മോശയ്ക്ക് ദേഷ്യമായി. നീ ആ പാറയുടെ അടുത്തേക്കൊന്ന് ചെല്ല് എന്ന് പറഞ്ഞപ്പോഴേക്കും പാറക്കെട്ട് കയറി അടിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുമുണ്ടല്ലോ. ഇതെല്ലാം പ്രായോഗിക ജീവിതത്തിലും നമ്മൾ കാണുന്ന കാര്യമാണ്. നീ അവരോട് പോയി ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആളിനെ വിട്ടാൽ തിരിച്ചു വരുന്നത് ഞാൻ തല്ലുകൊടുത്തു എന്ന് പറഞ്ഞായിരിക്കാം. അതാണ് മോശ ചെയ്തത്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിൽ മോശ നിൽക്കുന്നു. പക്ഷേ ദൈവം ആഗ്രഹിച്ച കാര്യം ചെയ്തു കൊടുത്തു. ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം സമൃദ്ധമായിട്ട് കൊടുത്തു. പിന്നീടൊരിക്കല് മോശയുടെ ദേഷ്യം നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകത്തില്. വലിയ നേതാവ്, ദൈവം നേരിട്ട് സംസാരിച്ച മനുഷ്യൻ, ദൈവം തിരഞ്ഞെടുത്ത ആള്, പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയില്
അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. നമ്മൾ ആരും ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. മോശയുടെ ഒരു സംഭാഷണം സംഖ്യയുടെ പുസ്തകം 11 അധ്യായത്തിലുള്ള ഇപ്രകാരമാണ്. അങ്ങയുടെ ദാസനോട് മോശയോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് എന്നോട് കൃപ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്തിന് എന്റെ മേൽ ചുമത്തുന്നു? ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? ഞാനാണോ ഈ ജനത്തെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകുവാൻ ഇറച്ചി ഞാൻ എവിടെ നിന്ന് വാങ്ങിക്കും? ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ മാംസം തരണം, ഇറച്ചി തരണം എന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ എനിക്ക് പ്രാപ്തിയില്ല. എന്റെ കഴിവിന് അപ്പുറത്താണ്. കൃപ തോന്നി നീ എന്നെ കൊന്നുകളയണം. മോശ പറയുകയാണ്. സാധാരണ ഒരു മനുഷ്യനും പറയുകയില്ല. മോശയുടെ ഈ വാക്കുകള് വാസ്തവത്തില് മോശയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അത്ര കഠിനമായിട്ട് മോശ ഹൃദയം പൊട്ടി ദൈവത്തോട് വഴക്കുണ്ടാക്കുകയാണ്, ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്, തൻ്റെ കഴിവിനെ കുറിച്ച് പരാതി പറയുകയാണ്. എങ്കിലും ദൈവം മോശയെ കൈവിടുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം. നമ്മൾ എത്രമാത്രം മോശമായിട്ട് സംസാരിച്ചാലും പെരുമാറിയാലും ദൈവം നിശ്ചയിച്ചത് നടക്കും. ദൈവം മോശയെ കൈവിടുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മോശ വീട്ടിൽ വഴക്കുണ്ടായി തുടങ്ങി. മോശ ഒരു പെണ്ണിനെ കിട്ടിയത് കുശ്വസ്ത്രീ എന്ന് പറയുന്ന ഈജിപ്തുകാരി ഒരു പെണ്ണാണ്. ആ പെണ്ണ് വീട്ടിൽ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ മോശയുടെ സഹോദരി മറിയത്തോടും മോശയുടെ സഹോദരൻ അഹറോനോടും വഴക്കുണ്ടാക്കി. വഴക്കുണ്ടാക്കിയത് മോശയുടെ ഭാര്യയെക്കുറിച്ച് മോശയുടെ സഹോദരനും സഹോദരിയും കുറ്റം പറയുന്നത് മോശയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കുശ്വസ്ത്രീയെ കുറ്റം പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. നല്ല കുടുംബകലഹം. ഈ വലിയ നേതൃത്വപരമായ കാര്യങ്ങൾ നടക്കുമ്പോഴും മോശയും സഹോദരിയും എല്ലാമായിട്ട് പിണങ്ങുകയാണ്. അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ മോശയുടെ സഹോദരി, മോശയ്ക്ക് കിട്ടിയ ക്വാളിറ്റി സഹോദരിക്കുമുണ്ട്, മറിയം പറയുകയാണ്, ഞങ്ങളിലൂടെയും ദൈവം സംസാരിച്ചില്ലേ? കാനാൻ ദേശം കാണാൻ പറഞ്ഞു വിട്ടത് ഞങ്ങളെയും കൂട്ടിയല്ലേ? നിന്നോട് മാത്രമാണോ ദൈവത്തെക്കുറിച്ച് പറയാൻ ദൈവം ആഗ്രഹിച്ചത്? ഞങ്ങളും ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്കും അവകാശമുണ്ട്. ഈ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ കുടുംബകലഹങ്ങളും ഇടയ്ക്കെല്ലാം ഉണ്ടായി. പക്ഷേ അതിനെയെല്ലാം മോശ അതിജീവിച്ച് വളരെ നല്ല നേതൃത്വം കൊടുക്കുകയാണ്. നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ നമ്മളുടെ ആരാധനക്രമത്തിലെല്ലാം ഈ വ്യക്തി വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിലും മോശ വലിയ ഇപ്പോഴും അത്ഭുതത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് നിൽക്കുകയാണ്. മോശയുടെ ശവകുടീരം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മോശ അടക്കപ്പെട്ട സ്ഥലം പൂർവ്വപിതാക്കന്മാരുടെ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും സാറായുടെയും എല്ലാം നമുക്കറിയാം. പക്ഷേ മോശയുടെ കുടീരം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. മോശയ്ക്ക് വേണ്ടി പെരുന്നാളുകളില്ല, മോശയുടെ തിരിശേഷിപ്പില്ല, മോശയുടെ പേരിൽ ആരാധനാലയങ്ങളില്ല, പ്രദക്ഷിണങ്ങളില്ല, ശവകുടീരം എവിടെയാണെന്ന് അറിയത്തില്ല. അവരുടെ പാരമ്പര്യം മോശയുടെ സംസ്കാരകർമ്മം നടത്തിയത് ദൈവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കല്ലറ ഇവിടെയാണെന്ന് ഒരിടത്തും സാക്ഷ്യപ്പെടുത്താത്തത്. ഇന്നും അറിയത്തില്ല. ഒരുപാട് ഗവേഷണങ്ങൾ പണ്ഡിതന്മാർ നടത്തുന്നുണ്ടെങ്കിലും മോശയുടെ കല്ലറ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ദൈവമാണ് ആ സംസ്കാരകർമ്മം നടത്തിയതെന്നും മോശയെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാണെന്നും പിന്നീട് രൂപാന്തരീകരണത്തിന്റെ അവസരത്തിൽ ഈശോയോട് സംസാരിച്ചവരിൽ മോശയെയും നമ്മൾ കാണുന്നതിൻ്റെ അർത്ഥം അതാണ് എന്നുമെല്ലാമാണ് വേദപുസ്തക പാരമ്പര്യം. ഇതൊന്നും ഇല്ലെങ്കിലും മോശ വളരെ ശക്തനാണ്, ഏറ്റവും നല്ല എഡ്യൂക്കേറ്റർ. ആ വലിയ ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ചത് മോശയാണ്. ഈശോ പഠിപ്പിച്ചത് മോശ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടുമ്പോൾ. അവനെ നമ്മൾ നോക്കുമ്പോൾ
നമുക്കെല്ലാം നല്ല ആശ്വാസം കിട്ടും. ഇന്നത്തെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, സുവിശേഷം മുമ്പോട്ട് പോകുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അന്ധകാരമാണ്, വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഈശോ വെളിച്ചമാണ്, ഈശോ പ്രകാശമാണ്. പ്രകാശത്തിൽ ജീവിക്കാൻ ആളുകൾ മടിക്കുന്നു, കുരിശിനെ നോക്കാനായിട്ട് ആളുകൾ മടിക്കുന്നു. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും കുദാശകൾ സ്വീകരിക്കുമ്പോഴും ഈശോയെയാണ് നോക്കുന്നത്. ആരെങ്കിലുമൊക്കെ കുർബാനയിൽ പങ്കെടുക്കാത്തവരും കുദാശകൾ സ്വീകരിക്കാത്തവരും ഉണ്ടാകാം. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ഇരുട്ടാണ്. ബെനഡിക്ട് പരിശുദ്ധ പിതാവ് എമെരിത്തൂസ് പാപ്പ ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്ന് ലോകത്തില് സംഭവിക്കുന്നത് ഗോഡ് എക്ലിപ്സ് ആണ്, ദൈവഗ്രഹണമാണ്. ഈ തിരുവചനത്തെ, ഈശോയെ നോക്കണം എന്ന തിരുവചനത്തെ വ്യാഖ്യാനിച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞതാണ്, ഇന്ന് ലോകത്തില് ഗോഡ് എക്ലിപ്സ് ആണ്, ദൈവഗ്രഹണം. സൂര്യഗ്രഹണമൊക്കെ വരുമ്പോൾ പ്രകാശം അങ്ങ് ഇരുട്ടാവുമല്ലോ, ഇന്ന് ദൈവഗ്രഹണമാണ്. ദൈവത്തെ മാറ്റി മാറ്റി നിർത്തുകയാണ്. പിശാചിനെ എക്സോർസിസം വഴി, പുതുച്ചാടനം വഴി പുറത്തു കളയുന്നതിന് പകരം മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ഗോഡ് എക്സോർസിസമാണ്. എങ്ങനെയെങ്കിലും ദൈവത്തെ മാറ്റി നിർത്തി എങ്ങനെ ജീവിച്ചു മുമ്പോട്ട് പോകണം, അതാണ്. എത്രയോ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് ആ കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിന്ന് മോശയെ, ഏറ്റവും വലിയ നേതാവിനെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയും വ്യാഖ്യാനത്തിൽ കേൾക്കുകയും ചെയ്യുമ്പോൾ മോശ നൽകിയ നേതൃത്വം, എനിക്കതേക്കുറിച്ചൊരു വാക്ക് മാത്രം പറയാനുള്ളത്, മോശ നൽകിയത് അധികാരമല്ല. അധികാരം ആ വ്യക്തി റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ തീർന്നു പോകും, പിന്നെ ഒരു അധികാരവുമില്ല. നിലനിൽക്കുന്നത് സ്വാധീനമാണ്, ഇൻഫ്ലുവൻസ് ആണ്. പവർ എൻഡ്സ് ഐദർ ബൈ റിട്ടയർമെന്റ് ഓർ ബൈ ഡെത്ത്. പിന്നീട് അവരെ കുറിച്ചൊന്നും ആരും സംസാരിക്കില്ല. നിലനിൽക്കുന്നതും വീണ്ടും വീണ്ടും നമ്മൾ സംസാര വിഷയമാക്കുന്നതും സ്വാധീനമാണ്, ഇൻഫ്ലുവൻസ് ആണ്. എൻ്റെ അധികാരം ഞാൻ വേറെ 9 പേർക്ക് കൂടെ മുറിച്ചു കൊടുത്താൽ എനിക്ക് 9-ൽ 1 പിന്നെയുള്ളൂ, വളരെ കുറച്ച് അധികാരമേ ഉള്ളൂ. അധികാരം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ മുറിക്കപ്പെട്ടു പോവുകയാണ്. സ്വാധീനം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിയാവുകയാണ്. എനിക്ക് 10 പേരെ സ്വാധീനിക്കാൻ സാധിച്ചാൽ എൻ്റെ ഇൻഫ്ലുവൻസ് 10 ഇരട്ടിയായിട്ട് വളരുകയാണ്. അതാണ് മോശ. പഞ്ചഗ്രന്ഥി മോശ എഴുതിയതാണ്. ഏറ്റവും വലിയ പ്രവാചകനാണ്, ഏറ്റവും നല്ല ദേശീയക്കാരനായിരുന്നു, വീട്ടിൽ നല്ലതുപോലെ വഴക്കുണ്ടാക്കിയവനാണ്, പക്ഷേ ദൈവത്തോട് മുഖത്തു നോക്കി സംസാരിച്ചവനാണ്. ദൈവം ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആ നേതൃത്വം അത് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുകയും പഠിക്കുകയും. ഈശോ തന്നെ പറഞ്ഞല്ലോ, മോശ എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോശ പറഞ്ഞതെല്ലാം എന്നെ കുറിച്ചാണെന്ന് ഈശോ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് മോശയുടെ പ്രാധാന്യം. അങ്ങനെയുള്ള ആ സ്വാധീനമാണ് മോശ നമുക്ക് നൽകുന്നത്. നല്ല ഉത്തമനായ ഒരു ലീഡർ, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ലീഡർ. പിയരിച്ചനെ ഞാൻ കാണുന്നത് എപ്പോഴും അങ്ങനെയാണ്. പിയരിച്ചൻ വലിയൊരു അധികാരം പ്രയോഗിക്കുന്നയാളല്ല, പക്ഷെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് മാതാപിതാക്കളുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ, കൊച്ചുകുട്ടികളുടെ ഇടയിൽ, സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ, മറ്റ് മതസ്ഥരുടെ ഇടയിൽ. അങ്ങനെയാണ് നമുക്കിവിടെ കയ്യൂര് അത്ഭുതകരമായ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. മോശ നൽകിയതുപോലെയുള്ള ഈടുറ്റ ഒരു നേതൃത്വം. ചിലപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യവും ബഹളവും കാണും, മോശയ്ക്കും ഉണ്ടായിരുന്നല്ലോ. മോശ ഒന്നും ഉണ്ടാതിരുന്നല്ല ഈ കാര്യമെല്ലാം ചെയ്തത്. മോശ പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ, അതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല ഒരു മനുഷ്യനും. ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മോശ പറഞ്ഞു. പക്ഷേ മോശയുടെ പിടിവള്ളി, ഞാൻ ദൈവത്തോട് സംസാരിച്ചവനാണ്, ദൈവം എന്നോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതായിരുന്നു മോശയുടെ കരുത്ത്. വിയാരിസിന്റെ കരുത്തും അതാണ്. പ്രാർത്ഥിച്ച് 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 അച്ഛൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തവനാണ് മോശയെ പോലെ. ഒരുപാട് പ്രതിസന്ധികള്, പ്രയാസങ്ങള്, അനാരോഗ്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നെങ്കിലും ഇതെല്ലാം ചെയ്തു തീർത്തപ്പോൾ
വലിയൊരു സംതൃപ്തി അച്ഛനും ഉണ്ടാകും ഈ വലിയ പ്രയാസങ്ങളുടെ എല്ലാം നടുവിൽ. അങ്ങനെ നല്ല ഒരു നേതൃത്വം നമുക്ക് ഈ ഇടവകയ്ക്ക് നൽകിയത് ഈ ഇടവക ഇന്ന് രൂപതയിലെ തന്നെ വലിയൊരു സംസാര വിഷയമായി. എനിക്കും വലിയ ആത്മാഭിമാനമുണ്ട്. കയ്യൂര് പള്ളിക്കൂടവും പള്ളിയും സിമിറ്റേരിയും അനുബന്ധ സ്ഥാപനങ്ങളും മദർ തെരേസയുടെ റെലിക്കും എല്ലാം ഇതുപോലെ ഇവിടെ നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന യാഥാർത്ഥ്യമായിട്ട് കാണുന്നതിൽ, അതിലെല്ലാം അച്ഛൻ്റെ അച്ഛൻ നൽകിയ ആ നേതൃത്വത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവസാനമായിട്ട്, മോശ ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയെങ്കിലും കനാൻ ദേശത്ത് മോശയെ ദൈവം കയറാൻ അനുവദിച്ചില്ലെങ്കിലും, ദൂരെ നിന്ന് നോക്കിക്കണ്ടാൽ മതി എന്ന് പറഞ്ഞെങ്കിലും, എൻ്റെ ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടാൽ മതി, കനാൻ ദേശത്തിൻ്റെയും പിൻഭാഗം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ചെറിയ തോതിൽ ആക്ഷേപിച്ചെങ്കിലും, അവസാനം മോശ വളരെ ശാന്തനായ നല്ല ആത്മീയത നിറഞ്ഞ വ്യക്തിയായിട്ട് തീർന്നു. മോശയുടെ കീർത്തനം എന്ന് പറഞ്ഞ് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ അതിൻ്റെയും 2-3 ചെറിയ വാക്യങ്ങൾ വായിക്കാം. മോശ എത്രയോ മര്യാദക്കാരനായി. മോശയുടെ കീർത്തനം: ആകാശമേ ശ്രദ്ധിക്കുക, ഞാൻ സംസാരിക്കാം. ഭൂമി എൻ്റെ അധരത്തിൻ്റെ വചനം ശ്രവിക്കുക. എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ തുള്ളി തുള്ളിയായി താഴേക്ക് വീഴട്ടെ. എൻ്റെ വചനം മഞ്ഞുപോലെ പുല്ലിന്മേല് കാറ്റുപോലെയും താഴേക്ക് ഇറങ്ങട്ടെ. സസ്യത്തിന്മേൽ മഴത്തുള്ളി പോലെ അത് ഇറങ്ങി വരട്ടെ. മോശ വളരെ മര്യാദക്കാരനായി, ആത്മീയനായി. അദ്ദേഹത്തിന് കീർത്തനങ്ങൾ പാടാൻ മാത്രമേ അവസാന കാലത്ത് ശേഷിയുണ്ടായിരുന്നുള്ളൂ. ദേഷ്യപ്പെട്ട വാക്കുകളെല്ലാം മാറി, വീട്ടുവഴക്കുകളെല്ലാം തീർത്തു, എല്ലാ ജോലിയും അഹറോനെ ഏൽപ്പിച്ചു, തങ്ങളോട് ക്ഷമ പറഞ്ഞു, പ്രിയത്തോട് ക്ഷമ പറഞ്ഞു, ദൈവത്തോട് ഇങ്ങനെ കീർത്തനം പാടി. എത്രയോ മനോഹരമായ വാക്കുകളാണ്: ആകാശമേ ശ്രവിക്കുക, ഞാൻ സംസാരിക്കാം. ഭൂമി എൻ്റെ അധരത്തിൻ്റെ വചനം ശ്രവിക്കട്ടെ. എൻ്റെ ഉപദേശം മഴ പോലെ, മഴത്തുള്ളി പോലെ തുള്ളി തുള്ളിയായി വീഴട്ടെ. എൻ്റെ വചനം മഞ്ഞു പോലെയും പുല്ലിന്മേൽ കാറ്റുപോലെയും സസ്യത്തിന്മേൽ മഴത്തുള്ളി പോലെയും ഇറങ്ങി വരട്ടെ. അതാണ് സ്വാധീനം. അധികാരമെല്ലാം തീർന്നപ്പോഴും ഈ സ്വാധീനം ഇന്നും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ, നമ്മളുടെ ആരാധനക്രമത്തിൽ, നമ്മളുടെ പ്രസംഗങ്ങളിലെല്ലാം മോശയുടെ ആ സ്വാധീനം മഴത്തുള്ളി പോലെ, മഞ്ഞു പോലെ സ്വാന്തനമായിട്ട്, കുളിർമയായിട്ട്, നല്ല നേതൃത്വമായിട്ട്, ഈശോയോട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു മാതൃകയായിട്ട്, കൽപ്പനകൾ ജീവനായിട്ട് കൊണ്ടു നടന്ന വ്യക്തിയായിട്ടെല്ലാം നമ്മളെ സ്വാധീനിക്കുകയാണ്. നമ്മളുടെ കാറ്റക്കിസം ക്ലാസ്സുകളിലും അതുപോലുള്ള മറ്റ് വേദികളിലുമൊക്കെ മോശയെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. മോശയുടെ തുടർച്ചയായിട്ടാണ് ഈശോ വന്നതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമെല്ലാം. നമ്മൾ ഇന്ന് ഈ കയ്യൂരിടവകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശീച്ച നടത്തുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇടവകയോട് ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾ, ഭക്തസംഘടനകൾ, കാറ്റക്കിസം ക്ലാസ്, AKCC, മധ്യവർജന സമിതി, മിഷൻ ലീഗ്, പ്രചാരബാലന്മാർ, KCYM, മാതൃവേദി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിൻ്റെ പ്രത്യേക ചുമതല വഹിക്കുന്നവരെ സംസാരിച്ചു. വളരെ നല്ല ഒരു പള്ളി കമ്മിറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. ഇയാസമ്പന്നരായ ആളുകൾ, കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നവർ, നമ്മളുടെ ഇടവകയുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർ, നല്ല കൈക്കാരന്മാർ, മുൻ കൈക്കാരന്മാരും അതുപോലെ തന്നെ അവരുടെ എല്ലാം ആ കൂട്ടായ്മയും ഒരുമിപ്പുമാണ് നമ്മളുടെ ഈ ഇടവക ഇതുപോലെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ വളർന്നു വരാനായിട്ട് ഇടയായത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുർവാനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ച് സെമിത്തേരിയിലേക്ക് പോകും. ആരോഗ്യ പ്രശ്നമുള്ളവരാരും കയറ്റം കയറി സെമിത്തേരിയിലേക്ക് വരേണ്ടതില്ല. ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. സെമിത്തേരിയിൽ വെച്ച് പ്രാർത്ഥന തീർത്ത് തിരിച്ച് വന്ന് പിന്നീടുള്ള കാര്യങ്ങൾ വിചാരിച്ചൻ പറഞ്ഞുകൊള്ളും. ഇന്ന് പരിശുദ്ധ കുർബാന തേഡോറിൻ്റെ അനാഫറ ചൊല്ലാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 വർഷങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ ചെല്ലുന്ന കുർബാനയ്ക്ക് പുറമെ തേഡോറിൻ്റെ അനാഫ്ര കൂടെ നമ്മുടെ സിനഡും പരിശുദ്ധ സിംഹാസനവും അംഗീകരിച്ച് അനുവദിച്ച് തന്നിട്ടുണ്ട്. പ്രാർത്ഥനകൾ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾക്കത് കേൾക്കാനുള്ളൊരു അവസരം കൂടിയാകും. ഞാൻ അച്ഛന്മാർക്ക് വേണ്ടി ചാനാവസരത്തിൽ കുർബാന ചെല്ലുമ്പോൾ തേടൂറിൻ്റെ മനാഫ്ര ആണ് ചൊല്ലുന്നത്. സിനഡിലും പങ്കെടുക്കുമ്പോൾ എനിക്ക് കുർബാന ചെല്ലാൻ കിട്ടുന്ന അവസരത്തിൽ തേടൂറിൻ്റെ മനാഫ്ര ആണ് ചൊല്ലുന്നത്. നിങ്ങൾക്കത് കേൾക്കാനും നല്ല സുന്ദരമായ പ്രാർത്ഥനകളാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനത് പറഞ്ഞുകൊള്ളാം. തേടൂറിൻ്റെ മനാഫ്ര എവിടെ ആരംഭിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് നിങ്ങളെ കാണാനും ഇതുപോലെ വിശേഷ രണ്ട് ദിവസമായിട്ട് നടത്താനും സാധിക്കുന്നതിൽ എനിക്കും പുതിയ സന്തോഷമുണ്ട്. കയ്യൂര് വളർന്ന് വലുതായി. ഇന്നലെ പ്രതിനിധി യോഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, അനാരോഗ്യം മൂലമോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് വഴിയോ എൻ്റെ ശുശ്രൂഷ തീരുമ്പോൾ ഞാൻ താമസിക്കുന്നത് കയ്യൂര് പള്ളിയിലായിരിക്കും എന്ന് ഇന്നലെ പ്രതിനിധി യോഗത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കയ്യൂരുകാർ എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ മുറി ഇനി പള്ളി പുണി പറയുമ്പോൾ പണിത് തരുമെന്ന് ഞാൻ കരുതുകയാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം മതി. ഒരു കട്ടിലും ഒരു പഠിക്കാനൊരു മുറിയും ടോയ്ലറ്റ് സൗകര്യവും മാത്രം മതി. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അതാണ്. ഇവിടെ വന്ന് താമസിച്ച് നിങ്ങളെ കാണാനും ഈ പ്രദേശത്തെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള നല്ല ഒരു അവസരമാകും. അതുകൂടെ നിങ്ങൾ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു.